ഹൈ ഹലോ, ഐ എം നിഷ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ കോട്ടൺ ഷർട്ട് മോഡലാണ് കാണാൻ പോകുന്നത് കേട്ടോ. കോട്ടൺ ഷർട്ട് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഷർട്ടും കോട്ടൊക്കെ ആയിട്ടല്ലേ വന്നത്. പക്ഷേ ഇത് കോട്ടിൻ്റെ കോളർ പോലെ വന്നിട്ട് ഉള്ള പോക്കറ്റൊക്കെ ഉള്ള, രണ്ട് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് കോട്ടൺ ഷർട്ട് മോഡൽ. അപ്പം ഇനി മിക്ക സ്കൂളുകളിലും യൂണിഫോം ഇതാവാനാണ് കേട്ടോ സാധ്യത. കാരണം മിക്ക പാരൻസിന് ഇങ്ങനത്തെയാണ് അഴിച്ചു കൊടുത്തതായിട്ട് എൻ്റെ അറിവ്. അപ്പോൾ ഈ മോഡൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ രണ്ട് കളറുണ്ട്, സ്ലീവിനും കോളറിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷനും ഒരേ സെയിം കളറും, പിന്നെ പോക്കറ്റിൻ്റെ ആ വെൽറ്റായിട്ട് വരുന്നത് ഒരു കളറുമായിരിക്കും. അപ്പോൾ നമുക്ക് ബോഡി പാർട്ട് ചെക്കാണ്, അത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ബോഡി പാർട്ടിൻ്റെ തേര് വശമൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മളിവിടെ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ നമ്മൾ ഓപ്പണായ വശം നമ്മുടെ നേരെ വരുന്ന രീതിയിൽ തുണിയിടുക. അതിനുശേഷം താഴെയുള്ള പോർഷൻ, അരികിൻ്റെ പോർഷൻ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്തിടുക. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് അടിഭാഗം മടക്കിയടിക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ച് ആ ആദ്യം മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഫ്രണ്ട് മോഷനിലെ 1 ഇഞ്ച് ഉള്ളിലേക്ക് നീക്കി അടയാളപ്പെടുത്തുക. ഓപ്പണായ ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് 1 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ ഉള്ളത് നമ്മൾ ബട്ടൺ വയ്ക്കില്ലേ, അപ്പോൾ ബട്ടനും ബട്ടൺ ഹോളും മുകളിന് മുകളിലായിട്ട് ഓവർലാപ്പായിട്ട് വരും. അപ്പോൾ അതിനുള്ളതാണ് ഈ 1/2 ഇഞ്ചും കൂടി 1 ഇഞ്ച് നമ്മളിവിടെ ഉള്ളിലേക്ക് നീക്കി ആദ്യം തന്നെ അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ബട്ടനും ബട്ടൺ ഹോളും ഇടുമ്പോൾ ആ മുകളിന് മുകളിൽ വരുന്ന ആ സ്പേസാണ് ബട്ടൺ സ്പേസ്. ഇതിനു വേണ്ടി നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി അടുത്ത് അടയാളപ്പെടുത്താൻ പോകുന്നത് ലെങ്ത്താണ്. അപ്പോൾ ലെങ്ത്ത് എത്രയാണോ അത്രയും കറക്റ്റ് ലെങ്ത്ത് എടുക്കുക. അത് നമ്മൾ താഴെ 2 ഇഞ്ച് മടക്കി അടിക്കാൻ അടയാളപ്പെടുത്തിയതിൻ്റെ ഭാഗത്ത് നിന്ന് കറക്റ്റ് എത്രയാണോ ലെങ്ത്ത്, ലെങ്ത്ത് 26 ആണെങ്കിൽ 26 ലെങ്ത്തും നമ്മൾ മുകളിലേക്ക് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് ഷോൾഡറാണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ എത്രയാണ് ഇവിടെ കിട്ടിയത്, അതിൻ്റെ പകുതി എടുക്കുക. ആ പകുതി നമ്മൾ ഈ 1 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കൈക്കുഴിയുടെ ലെങ്ത് അടയാളപ്പെടുത്താം. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് കൈക്കുഴി എത്രയാണോ കിട്ടിയിരിക്കുന്നത്, ഇപ്പോൾ കൈക്കുഴി 15 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇപ്പോൾ കറക്റ്റ് ഷോൾഡറിൻ്റെ നേരെ ടേപ്പ് വെച്ചിട്ട് താഴേക്ക് 7.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം താഴേക്കൊന്ന് സ്ക്വയർ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. കൈക്കുഴിയുടെ ഭാഗം സ്ക്വയർ പോലെ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ നെക്കിൻ്റെ വൈഡ് അടയാളപ്പെടുത്താം. അടുത്ത് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് നെക്കിൻ്റെ വൈഡാണ്. അപ്പോൾ നെക്കിൻ്റെ വൈഡ് നമ്മൾ ഈ ഓപ്പണായ വശത്തു നിന്ന് 3 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തുക. അരികത്തു നിന്ന് തന്നെ നമ്മൾ 3 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തുക. താഴേക്ക് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതിൽ കൂടുതലാവേണ്ട കേട്ടോ, കഴുത്തനുസരിച്ചാണ് ചിലവരുടെ ഇത്. ഈ കോളർ വരുന്നത് സാധാരണ കോട്ട് കോളർ പോലെ ഒരുപാട് ഇറങ്ങിയല്ല വരുന്നത്, നമ്മൾ ഷർട്ടിൻ്റെ കോളർ പോലെ തന്നെ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 2.5 ഇഞ്ച് നമ്മൾ താഴ്ത്തി അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് ജസ്റ്റ് കർവ് ചെയ്ത് വരയ്ക്കുക. ഇനി നമുക്ക് ഷോൾഡർ ചരിച്ച് അടയാളപ്പെടുത്തണം. അപ്പം നമ്മൾ നേരത്തെ 1/2 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ചരിച്ചൊരു ലൈൻ കൊടുക്കുക.
അടുത്തത് നമുക്ക് നെഞ്ചുവണ്ണം അടയാളപ്പെടുത്താം. അപ്പോൾ നെഞ്ചുവണ്ണം അടയാളപ്പെടുത്തുമ്പോൾ ഈ ഒരു ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തി ഭാഗത്ത് നിന്ന് തന്നെ അടയാളപ്പെടുത്തണം കേട്ടോ. ഇപ്പം നെഞ്ചുവണ്ണം ബ്രസ്റ്റ് ചുറ്റി വണ്ണം എടുക്കേണ്ടത് അതിൻ്റെ പകുതിയോട് 2 ഇഞ്ച് കൂട്ടി അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷം 1.5 ഇഞ്ചും കൂടി തയ്യൽ തുമ്പും കൂടി നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ചുറ്റി വണ്ണത്തിൻ്റെ പകുതിയോട് 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത് ഷർട്ടിന് കോട്ടിന് നമുക്ക് ലൂസ് അത്രയും വേണം. നമ്മൾ ഇറുകിയിരിക്കുന്ന രീതിയിലാവരുത് നമ്മുടെ യൂണിഫോം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ലൂസ് കറക്റ്റായിട്ട് എടുക്കുക, അതിൻ്റെ കൂടുതൽ എടുക്കാതിരിക്കുക. കൂടുതലായി ഒരുപാട് ഓവറായി പോകും, കുറഞ്ഞു പോയാലും നമുക്ക് ഷേപ്പ് ഭയങ്കര ഷേപ്പായി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കൈക്കുഴി കുഴിച്ച് അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആ കൈക്കുഴിയുടെ ഭാഗത്ത് താഴെ വരുന്ന ഭാഗത്ത് 1.5 ഇഞ്ച് ഉള്ളിലേക്ക് നീക്കി ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഷോൾഡർ ചരിച്ച് അടയാളപ്പെടുത്തി ഭാഗത്ത് നിന്ന് ആ നീക്കി അടയാളപ്പെടുത്തി ഭാഗത്തേക്ക് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ടത് നേരെ നമ്മുടെ സൈഡിലേക്ക് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ചേർത്ത് വരയ്ക്കുക. ഇനി അടുത്ത അളവ് നോക്കേണ്ടത് നമ്മൾ വേസ്റ്റ് ലെങ്ത് ആണ്. നമ്മുടെ വേസ്റ്റ് വരെ, ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് വേസ്റ്റ് വരെ ഞാനിവിടെ 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തീരെപ്പൊക്കം കുറഞ്ഞവർക്ക് ഒരു 13-13.5 വരെ എടുക്കുക കേട്ടോ. തീരെപ്പൊക്കം കുറഞ്ഞവർക്കാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ പൊക്കം ഉള്ളവർക്കും കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കും 14-14 എടുക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണം എടുക്കാം. വേസ്റ്റിൻ്റെ വണ്ണം ഇവിടെ 27 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 13.5 ആണ്. 13.5 3 ഇഞ്ച് ഞാൻ കൂട്ടുന്നു. 3 ഇഞ്ച് കൂട്ടണം എന്തിനാണെന്ന് വെച്ചാൽ ബാക്കിൽ നമ്മൾ ടക്ക് വരും. ആ ടക്കിന് ഏകദേശം ഒരു ടക്കിന് 1 ഇഞ്ച് വെച്ച് വീതിയും വരും. അപ്പോൾ അതനുസരിച്ച് ഞാൻ വേസ്റ്റ് വെണ്ണത്തിൻ്റെ പകുതിയോട് 3 ഇഞ്ച് കൂട്ടിയാണ് എടുക്കുന്നത്. എന്നിട്ട് അപ്പോൾ 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ 13.5, 14, 15, 16 16.5 പകുതി 8.25 നമ്മൾ ഈ ഭാഗത്ത് അടയാളപ്പെടുത്തണം. കറക്റ്റ് 8.25. അപ്പോൾ 1 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തി ഭാഗത്ത് നിന്ന് 8.25 ഇഞ്ച് സൈഡിലേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരച്ചില്ലേ, ആ വരച്ച ലൈൻ നമ്മൾ ആ ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് വരയ്ക്കുക. വരച്ച് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഹിപ്പിൻ്റെ ലെങ്ത് എടുക്കണം. അപ്പോൾ ഞാൻ 2 രീതിയിൽ ഹിപ്പിൻ്റെ ലെങ്ത് എടുക്കാറുണ്ട്. നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തി ഭാഗത്തു നിന്ന് താഴേക്ക് നോർമലായിട്ട് 13 ഇഞ്ച് അല്ലെങ്കിൽ 13.5 ഇഞ്ച് ഞാൻ എടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു 20 ഇഞ്ചോളം നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. അപ്പോൾ ചിലവർക്ക് കുറച്ച് ഇറങ്ങി വേണമെന്നുള്ളവർക്കൊക്കെ അതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 13 ഇഞ്ച് കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് താഴേക്ക് അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്താണ് നമുക്ക് ഹിപ്പിൻ്റെ വണ്ണം അടയാളപ്പെടുത്തേണ്ടത്. ഇനി ഹിപ്പിൻ്റെ വണ്ണം നോക്കാം. ഹിപ്പിൻ്റെ വണ്ണം നമുക്കിവിടെ 34 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 17 ആണ്. 17 2 ഇഞ്ച് ലൂസാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ 19 നമുക്ക് കിട്ടും. അപ്പോൾ 2 ഇഞ്ച് ലൂസ് കൂട്ടണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നോർമൽ നമ്മൾ ചുരിദാറിന് അത്രയൊന്നും കൂട്ടുന്നില്ല. പക്ഷേ ഇതിവിടെ കോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചവിടെ വൈഡായിട്ടിരിക്കണം, കുറച്ച് ലൂസ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 2 ഇഞ്ച് പകുതിയിൽ നിന്ന് കൂട്ടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പകുതി 9.5 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഹിപ്പിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാ ഭാഗത്തും 1.5 ഇഞ്ച് വെച്ച് നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം കേട്ടോ. കാരണം അത് കോട്ടിന് യൂണിഫോമിനൊക്കെ, നമ്മൾ ഷർട്ടാണെങ്കിൽ കൂടി നമ്മൾ സാധാരണ ആണുങ്ങളുടെ ഷർട്ട് തയ്ക്കുന്ന കൂട്ടോ, ഒരിക്കലും ലേഡീസിൻ്റെ ഷർട്ട് തയ്ക്കരുത്. നമ്മൾ എങ്ങനെ വന്നാലും തയ്യൽ തുമ്പ് കൂടുതൽ ആഡ് ചെയ്ത് തന്നെ തയ്ക്കുക. എന്നിട്ട് നമ്മൾ താഴേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുക. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചരിച്ച് പുറത്തേക്ക് ചരിച്ച് വരക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നെക്കിൻ്റെ ഭാഗം തൊട്ട് കട്ട് ചെയ്യാം. കറക്റ്റ് എങ്ങനെയാണ് നമ്മൾ വരച്ചേക്കുന്നത് ആ ഒരു ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് കട്ട് ചെയ്ത് പോവുക. നെഞ്ചിൻ്റെ വണ്ണം അടയാളപ്പെടുത്തിയ ഭാഗത്തും നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്തും താഴെ ഇറക്കം അടയാളപ്പെടുത്തില്ല, ആ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് വെട്ടു കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഫോൾഡായ ഭാഗം നമ്മുടെ നേരെ ഇടുക. അതിനുശേഷം ഒരു സൈഡൊക്കെ കറക്റ്റ് ലെവലിലൊന്ന് വരച്ചു കൊടുത്ത ശേഷം ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, കട്ട് ചെയ്ത ഫ്രണ്ട് പോർഷൻ അതിൻ്റെ മുകളിലായിട്ട് ഇടുക.
അപ്പോൾ ഇടുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കുറച്ച് താഴത്തേക്ക് ഇറക്കി വേണം ഇടാൻ. കൂടാതെ നമ്മൾ ഫ്രണ്ടിൽ ഒരു ഇഞ്ച് നീക്കി ഇടപെടുത്തിയിട്ടില്ലേ, അത് പുറത്തേക്ക് ഫുള്ളായിട്ട് നിൽക്കണം. എന്നുവെച്ചാൽ ഈ ഫോൾഡായ ഭാഗത്തിൻ്റെ പുറത്തേക്കായിരിക്കണം ഈ ഒരു ഇഞ്ച് നീക്കിയിട്ടേക്കണ ഭാഗം കിടക്കേണ്ടത്. അത് കറക്റ്റ് ലെവലാണോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തുണ്ടല്ലോ, ഫ്രണ്ട് ഷോൾഡറിൽ നിന്ന് മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആ ഫ്രണ്ടിൽ നെക്കിൻ്റെ അകലം ഉണ്ടല്ലോ, അത് ആ ബാക്കിലെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒന്ന് നോക്കുക എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്, അത് മുകളിലേക്ക് 1.5 ഇഞ്ച് കൂട്ടി അടയാളപ്പെടുത്തണം. എന്നിട്ട് നമ്മൾ താഴേക്ക് 1.5 ഇഞ്ച് കഴുത്തിറക്കം കൂടി അടയാളപ്പെടുത്തുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് ഒന്ന് വരയ്ക്കുക. 2 ഇഞ്ചും 1.5 ഇഞ്ച് കൂട്ടി മുകളിൽ അടയാളപ്പെടുത്തി വരച്ചെടുക്കുക. ഇനി നമ്മളെ ഫ്രണ്ടിലെ ഷോൾഡറിൻ്റെ അളവ് നോക്കുക, അത് എത്രയാണോ അത്രയും തന്നെ നമ്മൾ ബാക്കിലും അടയാളപ്പെടുത്തുക. നെക്ക് അകലം അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് ഷോൾഡർ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അവിടെ നിന്ന് എൽ ഷേപ്പിൽ വരച്ചിട്ട് ആ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ആ എൽ ഷേപ്പിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെഞ്ചു വണ്ണം ഫ്രണ്ട് ഭാഗത്ത് അടയാളപ്പെടുത്തില്ലേ, ആ ഭാഗത്തൊന്ന് പോയിന്റ് കറക്റ്റായിട്ട് ബാക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി എല്ലാ അളവും ഒരേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബാക്കിലെ പോർഷനിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം സെയിമാണ്. അതേപോലെ ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം, അവിടെ ചെറുതായിട്ടൊരു വെട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വെട്ടും കൂടി ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്ത് മാറ്റുക, അതിനുശേഷം നമ്മൾ ബാക്ക് പോർഷനിൽ കറക്റ്റ് അളവ് തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ നേരത്തെ ആ ഷേപ്പ് അനുസരിച്ച് വെട്ടി കൊടുത്തുള്ളൂ, നമുക്ക് അളവൊക്കെ നമ്മൾ ഇതിൽ സെപ്പറേറ്റ് അടയാളപ്പെടുത്തി കൊടുക്കണം. ഹിപ്പിൻ്റെ ഭാഗത്ത് 9.5, അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് 8.25, അതേപോലെ നെഞ്ചിൻ്റെ ഭാഗത്ത് 9.5, ഇത്രയാണ് നമ്മുടെ അളവ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ ആദ്യം ഫ്രണ്ടിൽ എത്രയാണോ അളവെടുത്ത് അത് തന്നെ ബാക്കിലും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമ്മൾ ബാക്കിൽ ടക്ക് അടയാളപ്പെടുത്തണം. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്കൊരു 11.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. നമ്മൾ സാധാരണ ഹൈറ്റ് അനുസരിച്ചാണ് കേട്ടോ ഈ ഒരു അളവ് വരുന്നത്. ഇതിപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് 11 ആണെങ്കിൽ ചിലർക്ക് 11.5, അല്ലെങ്കിൽ ഹൈറ്റ് അനുസരിച്ച് 12-12.5 വരെ ആവാം. ഇപ്പോൾ സെൻറ്റർ ഭാഗത്തുനിന്ന് അകലം കണക്കാക്കുന്നത് 3.5 അല്ലെങ്കിൽ 4. ഞാനിവിടെ 3.5 അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് അത് കുറച്ച് താഴേക്ക് ആ 3.5 തന്നെ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ഒരു 10 ഇഞ്ച് ഇറക്കം ടക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തുന്നു, ടക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് 1.5 ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും അടയാളപ്പെടുത്തുക സെൻറ്ററിൽ. അതിനുശേഷം നമ്മൾ ആ പോയിൻ്റിലേക്ക്, തുടക്കത്തിലുള്ള പോയിൻറ്റിൽ നിന്ന് ഒന്ന് ചരിച്ച് സെൻറ്ററിലേക്ക് വരിക. എന്നിട്ട് താഴേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ ചരിച്ച് നമ്മൾ ആ പോയിൻറ്റിലേക്ക് എത്തിക്കുക. മനസ്സിലായല്ലോ, ഞാനിവിടെ കുറച്ച് വ്യക്തമാകാൻ വേണ്ടിയാണ് ഇങ്ങനെ കൂടുതൽ കടുപ്പിച്ച് വരച്ച് കാണിക്കുന്നത് കേട്ടോ. ഇത്രയും ചെക്കിലായതുകൊണ്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ആ കൈ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കും തിരിച്ച് നമ്മൾ പിന്നെയും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു കൈ വിരൽ വെച്ചിട്ട് അതനുസരിച്ച് ബാക്കിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. കറക്റ്റ് എങ്ങനെയാണോ വരച്ചത് ആ വരച്ചതിൻ്റെ ഉള്ളിലാക്കി കട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ചോക്ക് വെച്ച് വരയ്ക്കുമ്പോൾ ഷേപ്പിൻ്റെ പുറത്തായിട്ടാണല്ലോ ഈ ചോക്കിൻ്റെ ലൈൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പീസ് വെച്ച് വരയ്ക്കുമ്പോൾ ആ ചോക്കി വരച്ചതിൻ്റെ ഉള്ളിൽ വരത്തൊക്കെ വേണം കട്ട് ചെയ്യണം. മനസ്സിലായല്ലോ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ സൈഡ് പോർഷനൊക്കെ വരയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് തുണിയുടെ പുറത്തായിട്ടാണല്ലോ നമ്മുടെ ചോക്ക് വരുന്നത്. അപ്പോൾ ആ ചോക്കിൻ്റെ ഇപ്പുറത്ത് കൂടി നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ അത് കൂടുതലായി പോവും, തുണിയുടെ വീതി
കൂടുതലായി പോകും. അപ്പോൾ നമ്മൾ വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ കറക്റ്റ് ആ ചോക്ക് വരച്ചതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ തുണിയുടെ എല്ലാ അളവുകളും ഒന്ന് മാർക്ക് ചെയ്യുക, ഒന്ന് ചെറുതായിട്ട് വെട്ടു കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇത് കൈക്കുഴിയുടെ ഭാഗത്തെ നെഞ്ചിൻ്റെ അളവും ഹിപ്പിൻ്റെ ഭാഗത്തെയും ഇറക്കമൊക്കെ കറക്റ്റായിട്ടൊന്ന് ചെറിയൊരു വെട്ടു കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് നിവർത്തിയിട്ടിട്ട് നമ്മൾ ബാക്കിൽ ടക്കൊന്നും നമ്മൾ ഒരു സൈഡിൽ മാർക്ക് ചെയ്തിരുന്നു അത് ഒന്നും കൂടി ഒന്ന് തെളിച്ചൊന്ന് വരച്ച് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്കിലെ അളവ് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുക്കുക. ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി ഞാനിവിടെ ആഷ് കളറിലെ തുണി പാൻറ്റിൻ്റെ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തെ കോളർ ഉണ്ടല്ലോ, ആ കോളറിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗമാണ്. എന്നുവെച്ചാൽ നമ്മൾ മടങ്ങിയിരിക്കുമ്പോൾ ഈ പോർഷനാണ്, ഈ ആഷിൻ്റെ പോർഷനാണ് കാണേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫ്രണ്ടിൻ്റെ നീളത്തിൽ, കറക്റ്റ് നീളത്തിൽ കുറച്ച് നെക്കിൻ്റെ ഭാഗത്ത് കുറച്ച് വീതിയിലും തുണി എടുത്തിരിക്കണം. താഴേക്ക് നമുക്ക് കാണുന്നതല്ല, അത് നമുക്ക് ജസ്റ്റ് തുണി വേണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ആഷിൻ്റെ പീസ് താഴെ വെച്ചിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പോർഷനതിൻ്റെ മുകളിൽ കറക്റ്റ് ലെവലിൽ വെക്കുക. എന്നിട്ട് നെക്കിൻ്റെ പോർഷൻ നമുക്ക് ആ ഭാഗത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് ഈ താഴത്തെ ആഷിൻ്റെ പീസും കൂടി കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ അടയാളപ്പെടുത്താനായിട്ട്. എന്നിട്ട് രണ്ടും കൂടി വെച്ചിട്ട് ആ ഭാഗത്ത് ചെറിയൊരു വെട്ട് കൊടുക്കുക. വെട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു വെട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റ് 1/2 ഇഞ്ചിൽ, കൂടുതലൊന്നും ആവരുത്, കറക്റ്റ് 1/2 ഇഞ്ച് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇങ്ങനെ ഇരിക്കണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്ക് ചെക്ക് പീസിൽ നിന്ന് 2 ഇഞ്ച് വീതിയിലും നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ അത്രയും നീളത്തിലും നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ ഹോൾ വരുന്ന ഭാഗത്ത് മുകളിലായിട്ട് വെച്ച് കൊടുത്ത് അവിടെ ഒരു ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കണം. നമ്മൾ ആഷ് കളർ പൈപ്പിംഗ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ്, അപ്പോൾ അത്രയും നീളത്തിൽ, ആവശ്യത്തിന് നീളത്തിൽ നമുക്ക് പീസ് കട്ട് ചെയ്തെടുക്കുക. 2 ഇഞ്ച് വീതി മതി നമുക്ക്, കറക്റ്റ് 2 ഇഞ്ച് വീതി മതി. ഇനി നമുക്കിവിടെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ തുണി 2 ആക്കി മടക്കിയ ശേഷം ഒന്നും കൂടി മടക്കിയിടുക. എന്ന് വെച്ചാൽ മൊത്തം 4 ഫോൾഡ് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ. അപ്പോൾ ഫോൾഡായ ഭാഗത്ത് നിന്നാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ തയ്യൽ അടിയിലേക്ക് മടക്കി അടിക്കുന്ന ഭാഗം തേരിൻ്റെ ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവിടെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിൻ്റെ മുകളിലേക്ക് 9.5 ഇഞ്ചാണ് സ്ലീവ് വേണ്ടത്. അതിനോട് 1/2 ഇഞ്ച് കൂട്ടി 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ഓപ്പണായ ഭാഗത്ത്, ഓപ്പോസിറ്റ് സൈഡിൽ 3.5 ഇഞ്ച് കൈക്കുഴി കൈത്താഴ്ച അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ആ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് സെൻറ്റർ പോർഷനിലേക്ക് വരിക, ടേപ്പ് വയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ കൈക്കുഴിയുടെ കൈക്കുഴി 15 ആണെങ്കിൽ അതിൻ്റെ പകുതി 7.5, അതിനോട് ഒരു 1.25 ഇഞ്ച് കൂട്ടിയിട്ട് വേണം അവിടുത്തെ വണ്ണം അടയാളപ്പെടുത്താൻ. കുറച്ച് മിസ്സായി പോയിട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കർവ് ചെയ്ത് ഈ മിഡിൽ പോയിന്റിലേക്ക് കൊണ്ടുവരിക, നമ്മൾ ഫോൾഡായ വശത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒരു കുഴിച്ചും കൂടി ഒന്ന് അടയാളപ്പെടുത്തുക. സ്ലീവിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ പിന്നീട് തരാം കേട്ടോ. എല്ലാ സ്ലീവിനും പ്രത്യേക തരത്തിലാണ് അളവ് വരുന്നത്, ഒരിക്കലും ഒരേപോലെ അല്ല കേട്ടോ സ്ലീവിൻ്റെ അളവ് വരുന്നത്. പിന്നെ നമ്മൾ കൈയുടെ വണ്ണം അടയാളപ്പെടുത്താനായിട്ട്, കൈയുടെ വണ്ണം ഇവിടെ 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5, അതിനോട് 1 ഇഞ്ചും കൂടി കൂട്ടി 6 ഇഞ്ച് വേണം നമ്മളിവിടെ അടയാളപ്പെടുത്താൻ. ഷർട്ടിനൊക്കെ എപ്പോഴും 2 ഇഞ്ച് ലൂസ് കൊടുക്കുക കൈവണ്ണത്തിന്. എന്നിട്ട് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് കൊടുക്കുക. ഇനി നമ്മൾ അടിഭാഗത്ത് മടക്കി അടിക്കാൻ വെച്ചിട്ടില്ലേ, ആ പോർഷൻ ഒന്ന് മടക്കി അടിയിലേക്ക് വയ്ക്കുക. അടിയിലേക്ക് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നത് നമ്മൾ ബാക്കിലെ കുഴിക്കാതെ അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടി തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അടിയിലേക്കും നമ്മൾ ആ ഷേപ്പ് ചെയ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം
നമ്മൾ സെൻറ്ററിലൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിൽ കാണുന്ന രണ്ട് പോർഷൻ മാത്രം ഒന്ന് പൊക്കി വെച്ചിട്ട് ആ ഭാഗം മാത്രം ഈ കുഴിച്ചടയാളപ്പെടുത്തിയ ആ പോർഷനിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കുക, രണ്ട് പോർഷൻ മാത്രം. നമ്മൾ ഈ കൈക്കുഴിയുടെ ഭാഗം അടയാളപ്പെടുത്തില്ല, ആ ഭാഗം വരെ മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലും അറ്റത്തേക്ക് പോകരുത്. അപ്പം അവിടെയും ചെറുതായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയും കാണുക നിങ്ങൾ. താങ്ക് യു.